ഒരു സമയത്ത് എന്തൊക്കെയായിരുന്നു IAS കാരനായ പ്രശാന്ത്? ഇദ്ദേഹം കോഴിക്കോട് കളക്ടറായിരുന്നപ്പോൾ കളക്ടർ ബ്രോ ആയിരുന്നു, കോഴിക്കോട്ടുകാരുടെ സ്വന്തം കളക്ടർ ബ്രോ. 2015 ഫെബ്രുവരി മുതൽ 2017 ഫെബ്രുവരി വരെയുള്ള 2 വർഷം തീർത്തും ബ്രോ തന്നെയായിരുന്നു. അക്കാലത്ത് നടത്തിയ ഇടപെടലുകളും യുവാക്കളെ കയ്യിലെടുത്ത ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും കൂട്ടായ്മകളുമായിരുന്നു എൻ പ്രശാന്ത് IASനെ കളക്ടർ ബ്രോ ആക്കിയത്. ഇന്നിപ്പോൾ മറ്റൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പേരിൽ സർവീസിലെ ആദ്യ സസ്പെൻഷനുമായി വാർത്തകളിൽ നിറയുകയാണ് പ്രശാന്ത് ബ്രോ. മേലുദ്യോഗസ്ഥനെ വരെ പുച്ഛത്തോടെ പരിഹസിക്കുന്ന പ്രശാന്തിന് ജനം ചാർത്തി നൽകിയ കളക്ടർ ബ്രോ പരിവേഷം പോലും കൈമോശം വന്നിരിക്കുകയാണോ? ഒരു ചോദ്യമാണ്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകനെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രശാന്തിന്റെ തുറന്നെഴുത്ത്, അത് സംസ്ഥാനത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ കെട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യമാണ്. മണപ്പള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗി, കർഷകനാണ്, കളപറിക്കാൻ ഇറങ്ങിയതാണ് എന്നിങ്ങനെ നീളുന്നു ഒളിയാക്രമണങ്ങൾ. തന്റെ IAS ഓണക്കിറ്റിൽ ഫ്രീ കിട്ടിയതല്ല. ഈ നാട്ടിലെ പൊളിറ്റിക്സ് ഒക്കെ എനിക്ക് പറ്റുമോ? ഇങ്ങനെ പോകുന്നു ധാർഷ്ട്യത്തോടെയുള്ള പ്രതികരണങ്ങൾ. ഈ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ സാധാരണക്കാർ പോലും മൂക്കത്ത് വിരൽ വെച്ചുപോയി. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെതിരെ ഇത്ര ധൈര്യത്തോടെ പരസ്യ പ്രതികരണം നടത്താൻ ഒരു ജൂനിയർ IAS കാരന് എങ്ങനെ ധൈര്യം ലഭിച്ചുവെന്ന് ആർക്കായാലും സംശയം വരാം. അച്ചടക്ക നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലായിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക്, K ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെ വിമർശനം തുടരുകയാണ് ഈ കളക്ടർ ബ്രോ. താൻ MD ആയിരുന്ന കാംഗോയിലെ ജീവനക്കാരെ പ്രശംസിച്ചുകൊണ്ടുള്ള കുറിപ്പിലാണ് മറ്റു 2 ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്ന തരത്തിൽ അവരുടെ പേരെടുത്ത് വീണ്ടും വിമർശിച്ചത്. വിഷയത്തിൽ IAS ഉദ്യോഗസ്ഥർക്കിടയിലും ചേരിതിരിവുണ്ട്. യുവ IAS ഉദ്യോഗസ്ഥരിൽ പലരും പ്രശാന്തിനൊപ്പമാണെന്നാണ് ലഭിക്കുന്ന വിവരം.